ഫാഷൻസ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളുടെ നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഇട്ടിരിക്കുന്ന വൈന് എടുക്കുവാണ് കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വൈൻ്റെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അല്ലെ. നമുക്ക് വൈൻ എടുത്ത് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. 21 ദിവസം മുൻപ് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ഒരു ഭരണിയിൽ നമ്മൾ വൈൻ ഇട്ടിരുന്നു. അപ്പോൾ ആ വൈന് ഇപ്പം നമുക്ക് എടുക്കാനുള്ള പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഈ ഭരണിയിലെ ആ വൈൻ്റെ ഇതെല്ലാം കൂടെ നമ്മളുടെ ഒരു അരിപ്പയിലേക്ക് അരിച്ച് എടുക്കണം. വൈൻ സെപ്പറേറ്റ് ചെയ്തു, വൈനും വൈൻ്റെ ആ എന്താ പറയുന്നത് മുന്തിരിയുടെ ബാലൻസ് കിടക്കുന്നുണ്ടല്ലോ അതും കൂടെ ഞാൻ സെപ്പറേറ്റ് ചെയ്തു. അതിനുശേഷം വൈൻ കിട്ടിയത് മാറ്റി വച്ചിട്ട് ഞാൻ അത് ബാലൻസ് വന്നത് ഞാനൊരു ക്ലോത്തിലേക്ക് കെട്ടി നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഞാനൊരു രണ്ട് ദിവസം ഇങ്ങനെ പാത്രത്തിൽ തന്നെ വെച്ചിട്ടാണ് ബോട്ടിലുകളിലേക്ക് മാറ്റിയത്. പിന്നെ ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, മധുരവും ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കാരമൽ സിറപ്പൊന്നും ഇതിനകത്തേക്ക് ചേർത്തിട്ടില്ല. പിന്നെ ആവശ്യം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ചേർക്കാം. ഇപ്പോൾ എനിക്ക് ഇതിന് ഈ ഒരു മധുരവും കളറും ഒക്കെ മതിയായത് കൊണ്ടാണ് ഞാനിങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം വൈനും കേക്കുമാണ് കോമ്പിനേഷൻ. ഞാനിവിടെ പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പിയും ഇതാ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക. പ്ലം കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലം കേക്കിലേക്ക് ചേർക്കാൻ ആവശ്യമായ സ്പൈസസ് ആണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം കറുകപ്പട്ട, 3 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ ഷാജീരകം, 1/2 ടീസ്പൂൺ നട്ബക്ക് പൊടിച്ചത്, ജാതിക്ക പൊടിച്ചത്. അപ്പം ഇവ 3 അല്പം പഞ്ചസാര ചേർത്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മളിവിടെ 1 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക, ഗ്രാമ്പു, കറുകപ്പട്ട, ഷാജീരകം, ജാതിക്ക ഇത്രയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ഇട്ടാണ് പൊടിച്ചിരിക്കുന്നത്. ഇത് നല്ലതുപോലെ ഇടഞ്ഞ് ഇതുപോലെ നമുക്ക് 3 പ്രാവശ്യം അരിപ്പയിൽ അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ പാത്രത്തിൽ തന്നെയാണ് മുട്ട ബീറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിനു വേണ്ടി 3 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ലോ സ്പീഡിലിട്ടാണ് ബീറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് അത് നമ്മൾ ഹൈ ആക്കി കൊണ്ടുവരുന്നത്. ഇത് നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 100 ഗ്രാം ബട്ടറും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലുമാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഈ മുട്ടയും കൂടെ മുട്ടയുടെ യോക്കും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കുക. സ്പാറ്റില വെച്ച് ഞാൻ ഇതിൻ്റെ സൈഡിലെല്ലാം ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഞാൻ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നു മൈദാ മാവ് നമുക്ക് കുറേശ്ശെ മൈദാ മാവ് മൈദയും ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന സ്പൈസസ് അതെല്ലാം കൂടി അരിച്ച് എടുത്തിരിക്കുന്നതാണ് ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കുറേശ്ശെ ആയിട്ട് ഞാൻ ബീറ്റർ യൂസ് ചെയ്യുന്നില്ല നമ്മൾ ഈ സ്പാറ്റല വെച്ച് മാത്രം ഇതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ നമ്മളിത് ഇളക്കി മാവില്ല ഇളക്കി നല്ല കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഇളക്കി എടുക്കണം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ എഗ് വൈറ്റ് നമ്മളിതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ആ എഗ് വൈറ്റ് ചേർത്തപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല സ്മൂത്തായിട്ടുണ്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ എന്തൊക്കെ ചേർക്കണം എന്നുള്ളത് ഇപ്പം ഞാൻ നമ്മൾ സോക്ക് ചെയ്തിരിക്കുന്നതാണ് ഡേറ്റ്സും ടൂട്ടി ഫ്രൂട്ടിയും ചെറി റേസിൽസും പിന്നെ സോക്ക് ചെയ്യാത്ത കാഷ്നട്ടുമാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് നമ്മൾ ഈ ബാറ്ററി വയ്ക്കാൻ പോകുന്നത് കേക്കിൻ്റെ ഞാനിവിടെ 2 കേക്കാണ് ഉണ്ടാക്കുന്നത് ഇത് 6 ഇഞ്ചിൻ്റെ കേക്കിൻ്റെ ടിന്നാണ് ഇതിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുത്തു ഇതിലേക്ക് ഞാൻ നമ്മുടെ കാഷ്നട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ബേക്ക് ആകുമ്പോൾ ഇത് പൊന്തി വരുമ്പോഴത്തേക്ക് ഈ കാഷ്നട്ടൊക്കെ അകത്തേക്ക് താഴ്ന്നു പോകും എങ്കിലും നമുക്ക് അത് കടിച്ച് കഴിക്കാമല്ലോ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം നമ്മളിതിനി 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ്